ദേവാമൃതം. ഇന്ന് 1193 ഇടവമാസം 24 അതായത് 2018 ജൂൺ മാസം 7 ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 39 നാഴിക പൂരുരുട്ടാതിയും ബാക്കി ഉത്തരട്ടാതിയുമാണ്. അതേപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അതോടൊപ്പം തന്നെ ജ്യോതിഷപരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിനും ഒക്കെയായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ഡിയർ ശർമാജി, സിംഗപ്പൂരിൽ നിന്നും വിമല എഴുതുന്നു. താങ്കളുടെ പ്രോഗ്രാം കാണാറുണ്ട്. എൻ്റെ മകൾക്ക് 32, ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. വിവാഹം നടക്കുന്നില്ല. വരുന്ന ആലോചനകൾ പലതും പറഞ്ഞു മുടക്കുന്നു. വിവാഹയോഗമുണ്ടോ? മകന്റെ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിധത്തിൽ അത് നടന്നു. ഉത്തരവും പൂരുട്ടാതിയുമാണ് മാതാപിതാക്കളുടെ നാളുകൾ. ഇവയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മകന്റെ വിവാഹം ഒരു പ്രകാരത്തിൽ നടന്നു. ഇനിയിപ്പം മകളുടെ വിവാഹത്തിന് സമ്മതപത്രമില്ല. ഏതെങ്കിലും കാരണവശാൽ മക്കളുടെ മംഗല്യ കാര്യത്തിനോ ഉദ്യോഗ കാര്യത്തിനോ മക്കളുടെ സന്താനങ്ങളുടെ കാര്യത്തിനോ മക്കളുടെ പെരവെപ്പ് വസ്തുവാങ്ങൽ ഉദ്യോഗ കാര്യങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസം ഉണ്ടാവേണ്ട ഒരു സാഹചര്യമാണ് പൂരുട്ടാതി നക്ഷത്രം ഉത്തമ നക്ഷത്രങ്ങൾ തങ്ങളിൽ അതിൻ്റെ ഗണവ്യത്യാസങ്ങളും മനുഷ്യഗണം അതുപോലെ തന്നെ ഈ രണ്ട് നക്ഷത്രങ്ങൾ തങ്ങളിൽ വേദ ദോഷം എന്ന് പറയുന്ന ദോഷം ദമ്പതികളിൽ, അതായത് മാതാപിതാക്കളിൽ വേദദോഷം, ഗണദോഷം, രജുദോഷം, അഷ്ടമഷ്ടദോഷം, ഷഷ്ടാഷ്ടമദോഷം ഇപ്രകാരവും അതുപോലെ തന്നെ കാളസർപ്പം, ദാമ്പത്യകാളസർപ്പം, അർത്ഥകാളസർപ്പം, കാൽക്കാളസർപ്പം, മുക്കാൽക്കാളസർപ്പം, ബഹുകാളസർപ്പം, കേമദ്രിമം, അർത്ഥകേമദ്രിമം, ഇങ്ങനെയൊക്കെയുള്ള ഒരു 10-28 തരം അതിപ്രധാനങ്ങളായ ദോഷവശങ്ങൾ ഉള്ളവർക്ക് രജു, വേദം ഇങ്ങനെയുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ച് ഉള്ളവർക്ക് മക്കളിൽ മൂലം മക്കളാൽ മക്കളെ കൊണ്ട് അവരുടെ മംഗല്യകാര്യങ്ങൾക്കോ നാം നന്മയ്ക്ക് വേണ്ടിയായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് അവരാൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികൾ ഇടപെട്ട് തടസ്സങ്ങൾ വരുത്തുകയോ അതിനെ അഭംഗുരപ്പെടുത്തുകയോ അമംഗളപ്പെടുത്തുകയോ ആ പ്രസ്തുത മംഗളകർമ്മങ്ങൾക്ക് വിഘ്നവും അശുദ്ധവും ഉണ്ടാക്കി വെക്കുകയോ അമംഗളം ഉണ്ടാക്കി വെക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഇന്ന രീതിയിൽ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും രീതികളിലൊക്കെ വരാം. ചിലപ്പം വിവാഹം നിശ്ചയിച്ചു, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചു, വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് മകൾക്ക് വേറൊരു പയ്യനുമായിട്ട് സ്നേഹമുണ്ട്, അതുകൊണ്ട് അത് സമുദായമോ ജാതിയോ മതമോ വേറിട്ടതായതുകൊണ്ട് അറിയിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാതാപിതാക്കളെ യഥാസമയം അറിയിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ, വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വല്ല ഹാർട്ട് പേഷ്യൻ്റോ അതുപോലെയൊക്കെയുള്ള വലിയ രോഗങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ട്, വിശ്രമിക്കേണ്ട കാലഘട്ടങ്ങളാണ്, അങ്ങനെ പ്രയാസപ്പെടുത്തേണ്ട എന്നുള്ള രീതിയിൽ അറിയിപ്പിക്കാതിരിക്കുന്നതും ആകാം. എന്തായിരുന്നാലും മക്കളാൽ മംഗളകർമ്മങ്ങൾക്കോ മറ്റുദ്യോഗ കാര്യങ്ങൾക്കോ ഭാഗ്യകരവും സൃഷ്ടികരവും നിർമ്മാണപരവുമായ കാര്യങ്ങൾക്കെല്ലാം സന്താന പരമ്പരകൾക്കോ അനന്തരാവകാശികൾക്കോ ഒക്കെ അമംഗളം സംഭവിപ്പിക്കാവുന്നതും നെടുമംഗല്യത്തിന് വിഘ്നം വരുത്താവുന്നതും മക്കളുടെ കാര്യങ്ങളെ ചൊല്ലിയോ അല്ലെങ്കിൽ മക്കളുടെ വിഷാദങ്ങൾ മൂലമോ മക്കളാലോ ആ നെടുമംഗല്യത്തിന് തടസ്സം ഉത്രം പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. അത് പ്രത്യേകിച്ച് ഒരു കുംഭം, മീനം, മീടെ, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, അതായത് മീനക്കൂർ, കുംഭക്കൂർ പൂരിട്ടാതി നക്ഷത്രം മുക്കാൽ ഭാഗവും ഉത്രത്തി മുക്കാൽ കന്യരാശിക്കാർക്കും ഇത് കൂടുതൽ ആയിട്ട് ഈ ഫലം ഉണ്ടാവും. കാരണം ഷഷ്ടാഷ്ടമ ദോഷവും കൂടി ഉള്ളതുകൊണ്ട് ഈ വക ദോഷങ്ങളാലാണ് മകളുടെ കല്യാണം നീണ്ടുപോകുന്നത്. ശിഷ്യ മകയിരം തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 7 നിവർത്തിസ്ഥാനത്ത്, മംഗളസ്ഥാനത്ത്, വിവാഹസ്ഥാനത്ത് ശനി 2020 ജനുവരി 26 സഞ്ചരിക്കുകയും അതിനുശേഷം
ആ കണ്ടകശനി അഷ്ടമശനിയായി മാറിപ്പോവുകയും ചെയ്യുന്നതിനാൽ 2020 ജനുവരി മാസം വരെ മകൾ വിവാഹത്തിന് സമ്മതിക്കാൻ സാധ്യത കുറയും. ഉദ്യോഗം, സ്വഭാവം, മതം, ജാതി, ദേശീയത, സൗന്ദര്യം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രേമ ഭാജനം, അവരുടെ കുടുംബത്തിൽ മറ്റാരുടെയെങ്കിലും അത്യന്താപേക്ഷിതമായ വിവാഹമോ മറ്റേതെങ്കിലും ചടങ്ങുകൾ നടക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി മകൾ കാത്തിരിക്കുക. ലവ് മാരേജിന് വേണ്ടി മാതാപിതാക്കളോട് സമുദായം, മതം ഇതൊക്കെ പറയാനുള്ള ലജ്ജയോ മടിയോ ഭയമോ അല്ലെങ്കിൽ അനവസരമോ ആയതുകൊണ്ട് ഇപ്പം പറയണ്ട പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. മാതാപിതാക്കൾക്ക് ഈ മകളുടെ വിവാഹവും കൂടെ കഴിഞ്ഞാൽ വിശ്രമിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അവർ ഉത്സാഹിക്കുക. ഈ രണ്ടും സമയവുമാണ്. വേദദോഷങ്ങൾ പൂരിട്ടായ നക്ഷത്രത്തിനും ഉത്രത്തിമുക്കായ നക്ഷത്രക്കാർക്കും ഈ സമയത്തെ കണ്ടകശനി അതുപോലെ തന്നെ 11 ശനി ഇപ്രകാരം നിൽക്കുമ്പോൾ അനന്തര അവകാശികളെ കൊണ്ട് മക്കളെ കൊണ്ട് അവരുടെ വിവാഹത്തിനോ അവരുടെ സന്താനങ്ങൾക്കോ ഉദ്യോഗലബ്ധിക്കോ ഗ്രഹനിർമ്മാണത്തിനോ മറ്റ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തിനു വേണ്ടി മനസ്സ് വ്യാകുലപ്പെടുന്നതോ ആകുലപ്പെടുന്നോ അതിന് കൂടുതൽ കൂടുതൽ വിഷമം ഉണ്ടാക്കി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 2020 ജനുവരി മാസം കഴിയുന്നതോടുകൂടി മകൾ വിവാഹത്തിന് സമ്മതിക്കും. വരൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തും, വ്യക്തമാക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ ആലോചിച്ചോളൂ, ഞാൻ സമ്മതിച്ചോളാം എന്നുള്ള തീരുമാനമുണ്ടാവും. അതുവരെ ശനിയാഴ്ച ദിവസം ശനിപ്രീതി വരുത്തുകയും നല്ലത് വരുത്തണമേ, നല്ലതിലേക്ക് തന്നെ ഈ അമാന്തം മകളുടെ വെയ്റ്റിംഗ് നല്ലതിലേക്ക് തിരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുക, നോയമ്പെടുക്കുക, ശനി പൂജാധികർമ്മങ്ങൾ ചെയ്യുക. ഇപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ 2020 ജനുവരിക്ക് ശേഷം മകൾ വിവാഹത്തിന് സമ്മതിക്കുകയും നല്ല വിവാഹമായി തീരുകയും ചെയ്യുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തുക, അനുഷ്ഠിക്കുക, ഗുണഫലങ്ങൾ അനുഭവിക്കുക.